വിധി കുതിച്ചതന്നെയായിരുന്നു. എന്നാൽ തുടർന്നന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ ഒരു പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി എന്തായാലും അതിനെ അനുകൂലമായിട്ട് വിധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും വിധി സ്വാഗതാർഹമാണ്, സന്തോഷം. കൊടുത്ത തെളിവുകളാണ് ആ അന്വേഷണം വേണം, അതിന് വേണ്ട ചില സൂചനകൾ ഞാൻ പ്രത്യേകം കൊടുത്തുകൊണ്ടാണ്. അന്വേഷണ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അന്വേഷണം അവർ സി ബി ഐയുടെ എസ് പി ഡിയിലെ ഞാൻ അത് രഹസ്യ ഫയലുകൾ കൊടുക്കാവുന്ന കോടതി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പത്രക്കാർക്കോ ഒന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല. കോടതിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതീവ രഹസ്യമായിട്ട് സി ബി ഐയുടെ എസ് പിയും ഇതേ തന്നെ ഏൽപ്പിക്കണം. അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അന്വേഷണം. നമ്മൾ സംശയത്തിൻ്റെ നേരത്തിൽ ഒരാളെ തെളിയുന്നവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ തെളിയുന്നവരെ നമ്മൾ അരിയിരുത്തേണ്ടി ചിന്തിക്കും. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാഡത്തിൻ്റെ മാത്രമേ കയ്യിലേ കൊടുക്കുകയുള്ളൂ, എസ് പി ഡിയിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ അന്വേഷണം നടക്കുകയുള്ളൂ. ഓരോ ദിവസമുള്ള വാർത്തകളൊന്നും അന്നൊരു ചാനലിൽ വരണമെന്നില്ല. അങ്ങനെ ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. വീഴ്ചയായിട്ട് തോന്നുന്നില്ല. അത് എല്ലാവരെയും ചോദ്യം ചെയ്താൽ മതി. അത് പോയിന്റ് ചെയ്ത് കൃത്യമായ ഇച്ചിരിയുടെ സൂചന വെച്ച് അവർക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല. അതെ അതെ അതെ. തീർച്ചയായിട്ടും വഴിതെറ്റി, തീർച്ചയായിട്ടും വഴിതെറ്റിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. ഇപ്പോഴും നമുക്ക് ഉപമുഖത്തുകൾ എല്ലാ ദിവസവും ഇവിടെ പോഷണം കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ മുക്കൂട്ട് പറയുണ്ട്, നിങ്ങളിപ്പോൾ വന്ന അരുവി അവിടെ നിന്ന് ഒരാൾ ഇവിടെ കത്തിച്ചു, അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ വഴിയിലേക്ക് പോലെ പോകും. നമുക്ക് അനുസരിച്ച് അതേ അവർക്ക് നമ്മൾ ഞാനിവിടെ കൂടിയായിരിക്കുമല്ലോ. എൻ്റെ സൂചന വെച്ച് ഞാൻ അവരുമായിട്ട് സംസാരിക്കും. അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫലം കണ്ടെത്തുമെന്ന് ഞാൻ കരുതുക. ഈ തെറ്റിദ്ധാരണയൊക്കെ പരത്തിയ വഴികളിലൂടെയാണോ നമ്മളുടെ അന്വേഷണം പോയത്? തെറ്റിദ്ധാരണ വരും, പലരും വഴി തെറ്റിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിനെ കുറിച്ച് എല്ലാം. ഇപ്പം തന്നെ കേരളം മൊത്തം ഒറ്റ നോക്കുന്ന, മലയാളി സമൂഹം മൊത്തം ഒറ്റ നോക്കുന്ന ഒരു സംഭവമാണ് ജസ്നയുടെ മിസ്സിങ് കേസ്. അപ്പോൾ അത് അതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകണം, അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. കണ്ടില്ല, കോടതിയിൽ വെച്ച് എല്ലാ പ്രാവശ്യവും കാണുന്നു. കുറച്ച് ഗ്രൂപ്പിനെയാണോ എങ്ങനെയാണ് നമ്മളൊരു സംശയങ്ങൾ കൊടുത്ത് ഒരാളിലേക്കാണോ ഏകദേശം ഏതാണ്? ഒന്നോ രണ്ടോ വ്യക്തികളാണ്.